നമസ്കാരം. കേരള ടെക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദിവസവും വിവരവിജ്ഞാനപ്രദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുവാനായി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു അടിപൊളി ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര് മെഡിക്കൽ ഡ്രഗ് ഡിക്ഷണറി എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ A to Z വരെയുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഡിസിൻസിൻ്റെയും നെയിം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഡിസിൻസിൻ്റെ നെയിം അറിയാമെങ്കിൽ അത് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ പാരസെറ്റാമോൾ മെഡിസിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഡിസിനിലേക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെഡിസിൻ എന്താണെന്ന് ആ മെഡിസിനെ കുറിച്ചൊരു എബൌട്ട് സെക്ഷൻ ലഭിക്കുന്നുണ്ട്. അതായത് അത് ഏതൊക്കെ നെയിമിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കഴിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, പിന്നെ അതെങ്ങനെ നമ്മുടെ ബോഡിയിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ അതെങ്ങനെ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഡോസേജ് എങ്ങനെയാണ്, സ്റ്റോറേജ് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് A to Z വരെയുള്ള ഒരുപാട് മെഡിസിൻസിൻ്റെ ഇൻഫർമേഷൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിനെ ഒക്കെ സംബന്ധിച്ച് ഇത് അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ മെഡിസിൻസ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആരും തന്നെ ഒരു മെഡിസിൻസ് യൂസ് ചെയ്യാൻ പാടില്ല, സ്വയം ചികിത്സ ആയിരുന്നെന്നാണ് മെഡിക്കൽ സയൻസും പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് മെഡിസിനെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടാനായിട്ട് മാത്രം യൂസ് ചെയ്യുക, സ്വയം ചികിത്സയ്ക്കായിട്ട് ആരും തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ ഫ്രം കേരള ടെക് വേൾഡ് സൈനിങ് ഔട്ട്.